നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ കരുത്തരായ FC ഗോവ നേരിടാൻ പോകുന്നത് ഏറ്റവും താഴെ പോയിൻറ്റ് ടേബിളിൽ കിടക്കുന്ന ഹൈദരാബാദ് എഫ്സിക്കെതിരെയാണ് ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. മികച്ച പ്രകടനം തന്നെ FC ഗോവ കാഴ്ചവെച്ചിട്ടുണ്ട്. നിലവിൽ 10 മത്സരങ്ങളിൽ നിന്ന് 7 മത്സരങ്ങൾ വിജയം കരസ്ഥമാക്കുകയും 3 മത്സരങ്ങൾ സമനിലയിലും ഒരു മത്സരം പോലും ഇതുവരെയായിട്ടും തോൽക്കാത്ത ടീമാണ് FC ഗോവ. പോയിൻറ്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് 24 പോയിൻറ്റുമായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഹൈദരാബാദ് FC ആകട്ടെ പോയിൻറ്റ് ടേബിളിൽ 12 സ്ഥാനത്താണ്, അതായത് അവസാന സ്ഥാനത്താണ് നിലവിൽ നിൽക്കുന്നത്. 11 മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒരു മത്സരം പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. 4 മത്സരങ്ങൾ ആകെ സമനിലയിൽ അവസാനിച്ചിരിക്കുന്നത്. 7 മത്സരങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങി 4 പോയിൻറ്റുമായിട്ട് 12 സ്ഥാനത്താണ് തുടരുന്നത്. നമുക്കറിയാം ഇന്നത്തെ മത്സരം ഹൈദരാബാദ് FC സംബന്ധിച്ചോളം ഒരു വിജയം തന്നെ കരസ്ഥമാക്കിയില്ലെങ്കിൽ നാണക്കേടിൻ്റെ വക്കത്ത തന്നെയാണ് എടുത്തു പറയേണ്ടി വരും. അതേപോലെ തന്നെ ഇന്ന് ഹൈദരാബാദ് വേഴ്സസ് FC ഗോവ മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആദ്യം തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ മുംബൈ സിറ്റി ഒഫീഷ്യൽ സൈനിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവർക്ക് ടിക്സീന എന്ന് പറയുന്ന വിദേശ സൈനികയാണ് ഇപ്പോൾ മുംബൈ സിറ്റി കംപ്ലീറ്റ് ചെയ്ത കാര്യം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പങ്കുവച്ചിട്ടുള്ളത്. നമ്മൾ ഒരു അതേപോലെ തന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൂടെ പറഞ്ഞതുപോലെ തന്നെ ജാവിർ സിവേരിയോ എന്ന് പറയുന്ന ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ FC വിട്ടിരിക്കുകയാണ്. ആ കാര്യം ഈസ്റ്റ് ബംഗാൾ FC ഓഫീഷ്യലായിട്ട് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചോളം വളരെ നിരാശ ഏകിക്കൊണ്ടുള്ള ഒരു ന്യൂസാണ്. കഴിഞ്ഞ സീസണിലും അതേപോലെ തന്നെ ഈ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഫോമിൽ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന താരമാണ് ഡിമിട്രിയോസ് ഡെമൻഡക്കോസ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിലാണേലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് ഗോൾ സ്കോററും അതേപോലെ തന്നെ ഇപ്പോൾ ISL ടോപ്പ് ഗോൾ സ്കോററും ഡിമിട്രിയോസ് ഡെമൻഡക്കോസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിനെ നിലനിർത്തില്ല എന്നും പറഞ്ഞ് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ന്യൂസുകൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അതിന് നോക്കുകയാണെങ്കിൽ അതിലൊരു ചെറിയ സത്യാവസ്ഥ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം ഈ സീസൺ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിട്രിയോസ് ഡെമൻഡക്കോസിന് കരാറ് കൊടുത്തിരിക്കുന്നത് ഈ സീസൺ അവസാനം വരെ, അതായത് ഈ സീസൺ കഴിഞ്ഞാൽ ഡെമൻഡക്കോസുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ കരാറ് അവസാനിക്കുകയാണ്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് മുൻകൂട്ടി ഒരു തീരുമാനമെടുത്ത് കരാർ നീട്ടുകയാണെങ്കിൽ മാത്രമേ ഡെമൻഡക്കോസിന് ഇനി ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ സാധിക്കുള്ളൂ. ഇതിനു മുമ്പ് ഡെമൻഡക്കോസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാനും ബ്ലാസ്റ്റേഴ്സ് ആരാധകരും എല്ലാം തനിക്ക് പ്രിയപ്പെട്ടതാണെന്നും ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹമെന്നും ഇന്ത്യയിൽ കളിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനല്ലാതെ മറ്റു ടീമിന് വേണ്ടി പന്ത് തട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചെങ്കിൽ മാത്രം ഡിമിട്രിയോസ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ്